മോഹൻലാൽ പ്രിയദർശൻ കോമ്പിനേഷനിലുള്ള എല്ലാ ചിത്രങ്ങളും മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ടത് തന്നെയാണ്. മോഹൻലാലിന്റെ കരിയറിലെ മറ്റൊരു ബിഗ് ബഡ്ജറ്റ് ചിത്രം ഒരുങ്ങുകയാണ്, അതും പ്രിയദർശന്റെ സംവിധാനത്തിൽ. കുഞ്ഞാലിമരക്കാരുടെ കഥയുമായി എത്തുന്ന പുതിയ സിനിമയുടെ ചിത്രീകരണം 1 നവംബർ ഹൈദരാബാദിൽ നടക്കാൻ പോവുകയാണ്. മലയാളത്തിന് പുറമെ മറ്റ് ഭാഷകളിൽ നിന്നും വൻ താരങ്ങൾ മരക്കാറിലുണ്ടാവുമെന്ന് പ്രിയദർശൻ ആദ്യമേ തന്നെ വ്യക്തമാക്കിയിരുന്നു. ലൂസിഫറിന് ശേഷം മോഹൻലാൽ മഞ്ജു വാര്യർ കോമ്പിനേഷൻ തന്നെയാണ് ഈ ചിത്രത്തിലും ഉണ്ടാകുക. പിന്നെ മറ്റൊരു എക്സൈറ്റിംഗ് ഫാക്ടർ എന്താണെന്ന് വെച്ചാൽ, മോഹൻലാലിന്റെ മകൻ പ്രണവ് മോഹൻലാലും ചിത്രത്തിൽ ഒരു അതിഥി വേഷത്തിൽ എത്തുന്നുണ്ട്. മരക്കാരുടെ ചെറുപ്പം അവതരിപ്പിക്കാനാണ് പ്രണവ് സിനിമയിൽ ഉണ്ടാകുന്നത്. പ്രണവ് മോഹൻലാലിനൊപ്പം മറ്റു രണ്ട് താരപുത്രിമാർ കൂടി സിനിമയിലുണ്ട്. കല്യാണി പ്രിയദർശനും കീർത്തി സുരേഷുമാണ് മരക്കാർ അറബിക്കടലിന്റെ സിംഹത്തിലുള്ള രണ്ട് താരപുത്രിമാർ. ഒരു കാലത്ത് പ്രിയദർശൻ മോഹൻലാൽ ജി സുരേഷ് കൂട്ടുകെട്ടിലെത്തിയ സിനിമകളെല്ലാം ഹിറ്റായിരുന്നു. അതേപോലെ തന്നെ മോഹൻലാൽ ലിസി മേനക കൂട്ടുകെട്ടിലെത്തിയ ചിത്രങ്ങളും ഹിറ്റായിരുന്നു. ഇപ്പോൾ വർഷങ്ങൾക്ക് ശേഷം ഇവരുടെ മക്കൾ ഒരുമിച്ച് ഒരു സിനിമയിൽ അഭിനയിക്കുന്നു എന്നൊരു പ്രത്യേകത കൂടി ഈ സിനിമയ്ക്കുണ്ട്. കല്യാണിയും പ്രണവും സിനിമയിൽ എത്തിയപ്പോൾ മുതൽ കേൾക്കുന്ന ചോദ്യമാണ്, ഇനി ഇരുവരും എപ്പോഴാണ് ഒരുമിച്ച് അഭിനയിക്കുന്നത് എന്ന്. ഈ സിനിമയിൽ പ്രണവിനും കല്യാണിക്കും ഒരു അതിഥി വേഷമാണ് ഉണ്ടാവുക. ഇവരെ കൂടാതെ വൻ താരനിര തന്നെയാണ് സിനിമയിലുള്ളത്. തെന്നിന്ത്യൻ സിനിമയിലെയും ബോളിവുഡിലെയും മുൻനിര താരങ്ങളും അണിയറ പ്രവർത്തകരും ഒക്കെയാണ് മരക്കാരനായി അണിനിരക്കുന്നത്. 100 കോടി ബഡ്ജറ്റിൽ ഒരുങ്ങുന്ന ചിത്രം സാങ്കേതിക മികവിലും മുന്നിട്ട് നിൽക്കുമെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. വർഷങ്ങൾക്ക് ശേഷം പല താരങ്ങളും മരക്കാറിലൂടെ മലയാളത്തിലേക്ക് തിരിച്ചെത്തുകയാണ്. 22 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം മോഹൻലാൽ ചിത്രത്തിലൂടെ തിരിച്ചെത്തുകയാണ് പ്രഭു. നേരത്തെ കാലാപാനിക്ക് വേണ്ടി അദ്ദേഹം എത്തിയപ്പോൾ പ്രിയദർശൻ തന്നെയായിരുന്നു സംവിധായകൻ. സുനിൽ ഷെട്ടിയും മലയാളത്തിലേക്ക് വരികയാണ്. പ്രിയദർശനായിരുന്നു ഇദ്ദേഹത്തെ നേരത്തെ മലയാളത്തിന് പരിചയപ്പെടുത്തിയത്. അഭിനയ പ്രാധാന്യമുള്ള കഥാപാത്രത്തെ തന്നെയാണ് സുനിൽ ഷെട്ടിയും അവതരിപ്പിക്കുന്നത്. ഇവരെ കൂടാതെ മധു, രഞ്ജി പണിക്കർ, നെടുമുടി വേണു, ദുർഗാകൃഷ്ണ തുടങ്ങിയവരും ചിത്രത്തിലുണ്ട്. ഇന്ത്യൻ സിനിമയുടെ തന്നെ അഭിമാന താരങ്ങളെല്ലാം ഒരേ ഫ്രെയിമിൽ ഒരുമിച്ചെത്തുന്നതിനായി കാത്തിരിക്കുകയാണ് ആരാധക ലോകം. തുടക്കത്തിൽ അല്പം വിവാദമായിരുന്നുവെങ്കിലും കുഞ്ഞാലി മരക്കാരുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെ പ്രിയദർശൻ വ്യക്തമാക്കിയതോടെയാണ് ആരാധകർക്ക് സന്തോഷമായത്.